അഷ്റഫി നെടിയനാടിൻ്റെ പഴയ ആകാശവും പുതിയ ചിറകുകളും എന്ന നോവലിലെ 28-ാമത്തെ അധ്യായം പുലി. അവതരിപ്പിക്കുന്നത് റംല എം ഇക്ബാൽ. അധ്യായം 28, പുലി. അസ്രനിസ്കാരവും കൂട്ടപ്രാർത്ഥനയും കഴിഞ്ഞ് ഓരോരുത്തരായി പള്ളിയിൽ നിന്നിറങ്ങി. പള്ളി വരാന്തയുടെ ഇരുത്തിയിലിരിക്കുകയായിരുന്നു പുളിയൻ ഹാജി എന്ന അബു ഹാജി. അത് ഹാജിയുടെ പതിവാണ്. പള്ളിയുടെ കാരണവർ എന്നൊരു സ്ഥാനം സ്വയം ഉണ്ടാക്കിയതാണ് ഹാജി. കാരണം ആവശ്യത്തിലേറെ പണമുണ്ട്, സ്വത്തുണ്ട്, ദാനവും ചെയ്യും. അതിനാൽ തന്നെ ആരും എതിർക്കാറില്ല. ഹാജി പറയുന്നതാണ് നാട്ടുനടപ്പ്, അത് മതപരമായാലും രാഷ്ട്രീയമായാലും. അപ്പോഴാണ് തസ്ബീഹ് മാലയുമായി പള്ളിയുടെ ചാരുമുറിയിൽ പഴയ പുൽപ്പായകൾ കൂട്ടിയിട്ടതിനരികെ ഒരാൾ ഇരിക്കുന്നത് അദ്ദേഹം കണ്ടത്. പള്ളിയിൽ പുതിയതായി ഒരാൾ വന്നാൽ ആദ്യം ഹാജിയാണ് കാണുക. പ്രത്യേകിച്ചും എന്തെങ്കിലും ഒരു സഹായത്തിനാവും ആ വരവ്. ഹാജി ഏതോ ഹാലിലിരിക്കുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നു. നല്ല ആരോഗ്യമുള്ള സുന്ദരൻ. തുർക്കിത്തൊപ്പിയും പച്ച ഷാളും കണ്ടപ്പോൾ തന്നെ എന്തോ പ്രത്യേകതയുള്ള ആളാണ് എന്ന് ചിന്തിച്ചു ഹാജി. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാ. പൗരുഷം നിറഞ്ഞ സലാം അടക്കൽ ഹാജിയാരിലൊരു കോരിത്തരിപ്പുണ്ടാക്കി. പണ്ട് ഹജ്ജ് ചെയ്യാൻ മക്കത്ത് ചെന്നപ്പോൾ അവിടുന്ന് കേട്ട ബാങ്കിൻ്റെ മധുരം മനസ്സിലേക്ക് കടന്നു വന്നു ആ ശബ്ദം കേട്ടപ്പോൾ. നിങ്ങൾ എവിടെന്നാ? പുളിയൻ ഹാജി എന്ന അബു ഹാജി ചോദിച്ചു. പുഴയ്ക്കപ്പുറത്തെ 16 ദേശങ്ങൾക്കപ്പുറം, കടലും പുഴയും ചേരുന്ന ദേശത്തിനപ്പുറം വലിയ പള്ളിയിൽ നിന്ന്. ഹാജിക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ വലിയ പള്ളി ഏതാണ് എന്ന് പിടികിട്ടി. അന്ന് പൊന്നാനിപ്പള്ളിയെ ബോധപ്പാറക്കാർ വലിയ പള്ളി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ദക്ഷിണേന്ത്യയിൽ എന്നല്ല, ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ പൊന്നാനിക്ക് വലിയ സ്ഥാനം നൽകിയിരുന്നു. അതിനാൽ തന്നെ മക്കയും മദീനയും കഴിഞ്ഞാൽ പൊന്നാനിയിൽ പോകാനാണ് അന്ന് ബോധപ്പാറയിലെ പല മാപ്പിളമാരും ആഗ്രഹിച്ചത്. സാക്ഷാൽ പൊന്നാനിക്കാരനാണ് ബോധപ്പാറയിൽ വന്നിട്ടുള്ളതെന്ന് അറിഞ്ഞപ്പോൾ ഹാജിയാർക്ക് വല്ലാത്ത സന്തോഷം തോന്നി. മറ്റാരും അറിഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കാം, ഹാജിയാർ കരുതി. അതൊരു പുണ്യം നിറഞ്ഞതും ബർക്കത്ത് കൊണ്ടുവരുന്നതുമായ കാര്യമാണ്. എവിടെയാ പാർപ്പ്? ഹാജി ചോദിച്ചു. പടച്ചവൻ സമയത്തിന് പറയും, അദ്ദേഹം പറഞ്ഞു. എന്നാൽ എൻ്റെ വീട്ടിലേക്ക് പോരിൻ. അങ്ങനെ ബോധപ്പാറയിലെ മറ്റൊരു ഇൻസ് അറിയും മുമ്പേ ഹാജിയാർ പൊന്നാനിക്കാരനെയും കൊണ്ട് പള്ളിയിൽ നിന്നിറങ്ങി. ഹാജിയാർ കരുത്തനായ ഭംഗിയുള്ളൊരു യുവാവിനെയും കൊണ്ടുവരുന്നത് ആദ്യം കണ്ടത് ഫാത്തിമയാണ്, ഹാജിയാരുടെ ഒരേ ഒരു മകൾ. ഉമ്മയില്ലാത്ത കുട്ടിയെന്ന പരിഗണനയിൽ ലാളിച്ചു വളർത്തിയ മകൾ. ഹാജിയാരുടെ ഭാര്യ സുഹറാബി ഫാത്തിമയെ പ്രസവിച്ച ഉടനെ മരണപ്പെട്ടു. അന്നവൾക്ക് മുല കൊടുക്കാൻ ബോധപ്പാറയിൽ ഒരു സ്ത്രീയും അക്കാലത്ത് പ്രസവിച്ചതായി ഉണ്ടായിരുന്നില്ല. കാരണം ആ ദേശത്ത് ആകെയുള്ളത് 20 കുടുംബങ്ങളാണ്. അങ്ങനെ ഹാജിയാർ പുഴ കടന്ന് അക്കരെ പോയി. ഹാജി അക്കരെ പോയത് പുതിയ പെണ്ണ് കെട്ടാനാണ് എന്ന എല്ലാവരും കരുതിയത്. എന്നാൽ ആ പോക്കിൽ തിരിച്ചു വന്നത് ശങ്കരൻ നായരെയും അയാളുടെ പെണ്ണും പിള്ള നാരായണിയെയും കൊണ്ടാണ്. നാരായണി പ്രസവിച്ച ഉടനെ കുട്ടി മരിച്ചു. അതല്ല, ചാപ്പിള്ളയായിട്ടാണ് പ്രസവിച്ചതെന്നും പറയപ്പെടുന്നു. എന്തായാലും നിറയെ പാൽ ചുരത്തുന്ന മുലകളായിരുന്നു നാരായണിക്ക്. ഫാത്തിമയ്ക്ക് പാൽ കൊടുക്കുവാൻ അവർ തയ്യാറായത് പാൽ നിറഞ്ഞ് വീർത്തിട്ട് വീർപ്പുമുട്ടിയതിനാലാണ്. ബോധപ്പാറക്കാർക്ക് അതൊരു പുതിയൊരു കാഴ്ചയായി. സാരി ഉടുത്ത ഒരു പെണ്ണ്, തട്ടമിടാത്തൊരു ഹിന്ദു സ്ത്രീ അക്കരെ നിന്ന് വന്നതിലല്ല, മറിച്ച് ഒരു നായർ സ്ത്രീ ഒരു മാപ്പിളക്കുട്ടിക്ക് മുല കൊടുക്കാന്ന് വെച്ചാൽ കുറച്ച് കടന്ന കൈയായിപ്പോയി. ഇന്നാട്ടിൽ അങ്ങനെ ഒരു നടപ്പുണ്ടായിരുന്നില്ല. പലർക്കും എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ ഹാജിയാരോട് എതിർക്കാൻ ബോധപ്പാറയിൽ ആരും ഉണ്ടായിരുന്നില്ല. പണത്തിന് പണവും ആരോഗ്യത്തിന് ആരോഗ്യവും, പോരാത്തതിന് വെടിവെക്കാനുള്ള തോക്കും ഹാജിയാർക്കുണ്ട്. ബോധപ്പാറയിൽ തോക്കുള്ള ഒരേ ഒരാൾ അബുഹാജിയാണ്. ഹാജിയാർക്ക് തോക്ക് ലൈസൻസ് കിട്ടിയത് ജില്ലാ കളക്ടർ പ്രത്യേക ഉത്തരവിലൂടെയാണത്രേ. പുഴയ്ക്കക്കരെ പുലി ഇറങ്ങിയ കാലം. നാട്ടുകാർക്ക് ആർക്കും രാത്രിയും പകലും പുറത്തു കടക്കാനാവുന്നില്ല. വെളിയിലൊന്ന് ധൈര്യപ്പെട്ട് തൂറാനിരിക്കാനാവുന്നില്ല. കളക്ടർക്ക് പരാതി പോയി. പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ പുലി ഇറങ്ങി ആക്രമിച്ച ജനതയെ നേരിട്ട് കാണാൻ കളക്ടർ വന്നു. പുഴയ്ക്കക്കരെ കളക്ടർ വരുന്നുണ്ടേ എന്ന് കേട്ടപ്പോൾ ബോധപ്പാറയിൽ നിന്ന് പലരും അദ്ദേഹത്തെ കാണാൻ പോയി. സത്യത്തിൽ കളക്ടർ അദ്ദേഹത്തെ കാണാനല്ല, അദ്ദേഹം വരുന്ന കാറ്, ജീപ്പ് എന്നിവ കാണലായിരുന്നു ലക്ഷ്യം. നല്ല തടിയും ആരോഗ്യവുമുള്ള യുവാവാണ് അന്ന് ഹാജി. അക്കാലത്ത് ഹജ്ജ് ചെയ്യാത്തതിനാൽ, ഹാജി ആകാത്തതിനാൽ വെറും അബുവാണ് നാട്ടുകാർക്ക്. കളക്ടർ സാറിൻ്റെ പടപ്പുറപ്പാട് കാണാൻ പോയവരുടെ കൂട്ടത്തിലായിരുന്നു അബുവും. ഒരു പോലീസുകാരനും തോക്കു പിടിച്ച മറ്റൊരാളും കുറേ ഉദ്യോഗസ്ഥരും 4 ഒരു പട തന്നെ ഉണ്ടായിരുന്നു. പല വീടുകളും സന്ദർശിച്ചു. എന്നാൽ നാട്ടുകാർ കളക്ടർ സാറും
ഓഫീസർമാരും വന്ന കാറിനും ജീപ്പുകൾക്ക് ചുറ്റും കൂടി നിൽക്കുകയായിരുന്നു. പുഴയ്ക്കടുത്തുള്ള ഒരു പൊന്തക്കാടിനോട് ചേർന്ന കുടിലേക്ക് കളക്ടർ ചെന്നു. അവിടെ താമസിച്ചിരുന്ന കാളിയുടെ കെട്ടിയോൻ തെയ്യനെ പുലി കൊന്നതാണ്. അപ്പോൾ എവിടെ നിന്നാണ് എന്നറിയില്ല പുലി ഒരു അലർച്ചയോടെ പ്രത്യക്ഷപ്പെട്ടു. കളക്ടറുടെ കൂടെ വന്ന കൂട്ടരാണ് ആദ്യം ഓടിയത്. പിന്നാലെ കളക്ടറും വാഹനങ്ങൾ നിർത്തിയിട്ട ഭാഗത്തെത്തിയപ്പോൾ പുലി പിന്നിലോടിയ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ആക്രമിച്ചിരുന്നു. ഓട്ടത്തിനിടയിൽ തോക്കേന്തിയ ഗൺമാന്റെ കയ്യിലെ തോക്ക് വള്ളിപ്പടർപ്പിൽ കുടുങ്ങി നഷ്ടമായി. ആ സമയത്താണ് അബു തോക്ക് വള്ളിപ്പടർപ്പിൽ തൂങ്ങിയാടുന്നത് കണ്ടത്. അയാൾ തോക്കിനടുത്തേക്ക് ഓടി. തോക്കൊന്ന് തൊടുകയാണ് ലക്ഷ്യം. പുലിയെ അബു കണ്ടില്ല. അവൻ്റെ ശ്രദ്ധ തോക്കിലായിരുന്നു. എല്ലാവരും തിരിഞ്ഞോടുമ്പോൾ തനിക്ക് നേരെ ഒരുത്തൻ മാത്രം ഓടി വരുന്നത് കണ്ട പുലിയും ഒന്ന് ഭയന്നു. പുലി താൻ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇരയെ ആ മനുഷ്യനെ വിട്ട് പൊന്തക്കാടിനുള്ളിലേക്ക് മറഞ്ഞു. സത്യത്തിൽ തോക്കെടുക്കാനാണ് അബു ഓടിയത്. കളക്ടർ കരുതിയത് പുലി ആക്രമിക്കുന്ന മനുഷ്യനെ രക്ഷിക്കാനാണ് എന്നാണ്. വള്ളിപ്പടർപ്പിൽ നിന്ന് തോക്ക് വലിച്ചെടുക്കുമ്പോൾ അബു പോലും അറിയാതെ തോക്ക് പൊട്ടി. വെടിയുണ്ട പൊന്തക്കാട്ടിൽ ഒളിച്ച പുലിക്ക് തന്നെ കൊണ്ടു. എല്ലാവർക്കും സന്തോഷമായി. പുലിയെ കൊന്ന വകയിൽ കളക്ടർ ആദരിച്ച അബുവിന് എന്ത് റിവാർഡാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ തോക്ക് മതിയെന്ന് അബു പറഞ്ഞു. അങ്ങനെ കളക്ടർ അബു ഹാജിക്ക് തോക്ക് നൽകിയെന്നും നാട്ടുകാർക്കിടയിൽ പുലി അബു എന്ന പേരും വന്നു. ഈ പുലി എന്ന പേര് പള്ളിപ്പറമ്പിലെ പുളി ലേലത്തിൽ വിളിച്ചതോടെ പുളി അബുവായി. ഹജ്ജ് ചെയ്തതോടെ പുളിയൻ ഹാജി എന്നുമായി എന്ന കഥയുമുണ്ട്. എന്തായാലും ഹാജി നാരായണിയെ തൻ്റെ മകൾക്ക് മുല കൊടുക്കാൻ ഏൽപ്പിച്ചത് ഒരു ചരിത്ര സംഭവമായി. ഏറ്റവും രസകരം, ഹാജി ആ തോക്ക് ജീവിതത്തിൽ ഒരാളെ മാത്രം കൊല്ലാനാണ് ഉപയോഗിച്ചത്. അതുതന്നെ തോക്കിൻ്റെ പാത്തികൊണ്ട് തലമണ്ട അടിച്ചു പൊട്ടിച്ച്. കാരണം ഹാജിക്ക് തോക്ക് പിടിക്കാൻ പോലും അറിയില്ലായിരുന്നു എന്നതായിരുന്നു സത്യം. അഷറഫ് നെടിയനാടിൻ്റെ പഴയ ആകാശവും പുതിയ ചിറകുകളും എന്ന നോവലിലെ 28-ാമത്തെ അധ്യായം പുലി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത അധ്യായം ഉടൻ. നന്ദി.